നമുക്ക് പത്രവിശേഷത്തിന്റെ സമയമാണ്. ഏതായാലും ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകളിലൂടെ ഒന്ന് ഓടിച്ചു നോക്കാം അല്ലേ. ഇന്നലെ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും അതുപോലെ ഹിമാചൽ പ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ദിവസമാണ്. സ്വാഭാവികമായും അത് തന്നെയാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്ത. മലയാള മനോരമയുടെ ഒന്നാം പേജിലും വ്യത്യസ്തമല്ല. മോഡിയേറി ഗുജറാത്ത്, ഹിമാചലം കുലുങ്ങി എന്നാണ് മലയാള മനോരമ ഇന്നലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള വാർത്തയ്ക്ക് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. ഗുജറാത്തിൽ ഹാട്രിക് വിജയം നേടിയ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദ പ്രതീക്ഷയിലാണെന്ന് മലയാള മനോരമയുടെ ഒന്നാം പേജിലെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. നരേന്ദ്രമോദി മുൻ മുഖ്യമന്ത്രിയും GPP നേതാവുമായ കേശുഭായ് പട്ടേലിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി സന്ദർശിക്കുന്നതിൻ്റെ ചിത്രവും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ ഒരു കാരിക്കേച്ചറും മലയാള മനോരമ ഒന്നാം പേജിൽ പ്രധാന വാർത്തയോടൊപ്പം നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഗുജറാത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ BJPക്ക് 2 സീറ്റാണ് കുറഞ്ഞിരിക്കുന്നത്. മോഡിയുടെ ഭൂരിപക്ഷം 86,373 വോട്ടുകളാണ്. BJPക്ക് 2 സീറ്റ് കുറഞ്ഞു. 7 BJP മന്ത്രിമാർക്കും സംസ്ഥാന അധ്യക്ഷനും തോൽവി തുടങ്ങി. തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ വിശകലനവും മലയാള മനോരമ ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിൽ വിജയം ഉറപ്പിച്ച ശേഷം കോൺഗ്രസ് മുഖ്യമന്ത്രി വീരഭദ്ര സിംഗ് പ്രവർത്തകർക്ക് ഒപ്പം നൽകുന്ന ചിത്രവും മലയാള മനോരമ ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നുണ്ട്. മറ്റൊരു രസകരമായ വാർത്ത മലയാള മനോരമയുടെ ഉൾപേജിലുള്ളതാണ്. ലോകം എമ്പാടുമുള്ള ഒരു വിഭാഗം ആൾക്കാരെങ്കിലും ഇന്ന് ലോകം അവസാനിക്കുമോ എന്നുള്ള ആശങ്കയിലാണ്. ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് മലയാള മനോരമയുടെ ഉൾപേജിൽ കാണാം. ഇന്ന് വൈകിട്ട് 4:41 അവസാനിക്കുമോ ലോകം എന്ന തലക്കെട്ടോടുകൂടി വിശദമായ ഒരു റിപ്പോർട്ട് മനോരമ നൽകിയിരിക്കുന്നുണ്ട്. ലോക അവസാനം ഇന്നാണെന്ന ഭീതിയിലാണ് ലോകത്ത് കുറേ പേർ. മായൻ കലണ്ടറിലെ അവസാന തീയതിയാണ് 2012 ഡിസംബർ 21. മായൻ കലണ്ടർ പ്രകാരം ഇനി അങ്ങോട്ട് തീയതിയില്ല. ഇന്ത്യൻ സമയം വൈകിട്ട് 4:41 ലോകം അവസാനിക്കുമെന്ന ഭീതിയാണ് പടരുന്നതെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. സംഗതി മണ്ടത്തരമാണെന്ന് അറിയാമെങ്കിലും എങ്ങാനും ലോകം അവസാനിച്ചാലോ എന്ന ചെറിയൊരു പേടി പലരിലുമുണ്ട് എന്ന് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ മായൻ കലണ്ടർ പ്രകാരം ലോകാവസാനം എങ്ങനെയായിരിക്കും എന്നുള്ളതും അതുപോലെ തന്നെ ഇതിനു മുമ്പ് നടക്കാതെ പോയ ലോകാവസാനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടും അതുപോലെ തന്നെ ശാസ്ത്രം ഇത് സംബന്ധിച്ച് എന്തു പറയുന്നു എന്നും ഈ റിപ്പോർട്ടിൽ വിശദമായി കാണാം. ഇന്ന് ലോകാവസാനം എന്ന പേടി അസ്ഥാനത്താണെന്ന് വ്യക്തമാക്കി അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ NASA വിശദമായ പത്രക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ടെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. 10 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ധ്രുവമാറ്റം സംഭവിക്കില്ല, ഗ്രഹങ്ങളൊന്നും അടുത്ത കാലത്തൊന്നും നേർരേഖയിൽ വരില്ല, പേടിക്കേണ്ട കാര്യമില്ല എന്നും മനോരമ വിശദമായിട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്നു. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് 4:41 ലോകം അവസാനിക്കില്ല എന്ന പ്രതീക്ഷയോടെ നമുക്ക് അടുത്ത പത്രം വായിക്കാം. മാധ്യമത്തിലും കിഷോർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹിമാചൽ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിന്റെ വാർത്തകൾ തന്നെയാണ് പ്രധാന തലക്കെട്ടായി ഇടം പിടിച്ചിരിക്കുന്നത്. തലക്കെട്ടിന്റെ ഘടനയിലും അതുപോലെ കൊടുത്തിരിക്കുന്ന രീതിയിലും മാധ്യമം വ്യത്യസ്തത പുലർത്തിയിട്ടുണ്ട്. പതിവ് പോലെ മാറാതെ ഗുജറാത്ത്, മാറ്റിച്ചവട്ടി ഹിമാചൽ എന്നാണ് ഉപതലക്കെട്ടുകൾ. മൂന്നാമതും മോഡി, BJP പുറത്ത് എന്ന് 2 വാർത്തയും ഒരേ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. ഗുജറാത്തിൽ ആർക്കും മോഡി ഇല്ലാതെ എന്നുള്ള ഒരു തലക്കെട്ടിലുള്ള വാർത്തയും കൊടുത്തിട്ടുണ്ട്. തരംഗമല്ല കൊടുങ്കാറ്റാണ് ഇത്തവണ വീശാൻ പോകുന്നതെന്ന നരേന്ദ്രമോദിയുടെ ആത്മവിശ്വാസത്തിന് ഭാഗികമായി മാത്രമേ ജയം കാണാനായുള്ളൂ. ആ വസ്തുത തന്നെയാണ് ഈ റിപ്പോർട്ടിലും ആദ്യം ഇടം പിടിച്ചിരിക്കുന്നത്. ഹിമാചലിൽ കോൺഗ്രസ് നടത്തിയ തിരിച്ചുവരവിന്റെ വാർത്തയും ഒന്നാം പേജിൽ തന്നെ വിശദമായി കൊടുത്തിട്ടുണ്ട്. ഭരണമാറ്റം എന്ന പതിവ് ഇക്കുറിയും മാറ്റാൻ ജനം തയ്യാറായില്ല. ഹിമാചലിൽ അത് കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് ഇടമൊരുക്കി എന്നാണ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ സച്ചിദാനന്ദനും ആനന്ദനും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇന്നലെ ലഭിച്ചിരുന്നു. ഈ വാർത്തയും ആദ്യ പേജിൽ തന്നെ മാധ്യമം നൽകിയിട്ടുണ്ട്. KS സച്ചിദാനന്ദൻ, ആനന്ദ് എന്നിവർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. സച്ചിദാനന്ദന്റെ മറന്നുവെച്ച വസ്തുക്കൾ എന്ന കവിതാ സമാഹാരമാണ് പുരസ്കാരത്തിന് അർഹമായത്. നമ്മൾ വിശദമായി തന്നെ വാർത്ത കൊടുത്തിരുന്നു. അതുപോലെ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ അപ്രായോഗിക ശുപാർശകൾ അംഗീകരിക്കരുതെന്ന് കേരള നിയമസഭ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരിക്കുന്നു. ഈ വാർത്തയും ആദ്യ പേജിൽ തന്നെ മാധ്യമം നൽകിയിട്ടുണ്ട്. മാധ്യമത്തിന്റെ ഉൾപേജുകളിലേക്ക് വരുമ്പോൾ 5-ാമത്തെ പേജിൽ കടൽക്കൊലയിൽ ഇറ്റാലിയൻ നാവികർക്ക് ഉപാധികളോടെ നാട്ടിൽ പോകാൻ അനുമതി നൽകിയ വാർത്ത വളരെ വിശദമായി ഒരു കാർട്ടൂൺ സഹിതമാണ് നൽകിയിരിക്കുന്നത്. 2 ആഴ്ചത്തെ അവധിയായിരുന്നു ഇവർക്ക് അനുവദിച്ചത്. ജനുവരി 10-നകം മടങ്ങിയെത്തണം എന്നാണ് കോടതി വെച്ച ഉപാധി. ഇതിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു കാർട്ടൂൺ 5-ാം പേജിൽ മാധ്യമം നൽകുന്നുണ്ട്. 10-ാം തീയതി വരാം എന്ന് പറഞ്ഞ് കൈവീശി പോകുന്ന ഇറ്റാലിയൻ നാവികർ. അപ്പോൾ ഉമ്മൻചാണ്ടി ആശങ്കയോടെ ചോദിക്കുന്നു ഏത് മാസം. അപ്പോൾ പിന്നിൽ നിന്നുകൊണ്ട് സോണിയാഗാന്ധി പറയുന്നു എല്ലാ മാസവും 10-ാം തീയതി ഉണ്ടല്ലോ എന്ന്. അങ്ങനെ വളരെ ഒരു ആക്ഷേപഹാസ്യപരമായ ഒരു കാർട്ടൂണാണ് മാധ്യമ ഉൾപേജിൽ നൽകിയിരിക്കുന്നത്. മാധ്യമത്തിന്റെ 9-ാം പേജിലേക്ക് വരുമ്പോൾ അന്താരാഷ്ട്ര രംഗത്ത് സജീവമായ ഒരു വാർത്ത. ഈജിപ്തിലെ ഈജിപ്തിൽ നിന്നുള്ള വാർത്തയാണ്. ഈജിപ്തിൽ തെരഞ്ഞെടുപ്പ് അധ്യക്ഷൻ രാജിവെച്ചു. കരട് ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിവാദം തുടരുന്നതിനിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ രാജിവെച്ചിരിക്കുന്നത്. സുപ്രധാനമായ ഒരു കാര്യം തന്നെയാണ്. ഹിതപരിശോധനയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളാണ് ഈ രാജിക്ക് കാരണം എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നതായും വിശദമായി തന്നെ മാധ്യമം നൽകുന്നുണ്ട്. അതുപോലെ മാധ്യമത്തിന്റെ അവസാന പേജിൽ അഞ്ചുതങ്ങ് കായലിൽ ഭീതി പരത്തിയ സ്രാവ് പിടിയിലായ വാർത്ത, സ്രാവിന്റെ ഒരു ചിത്രം സഹിതം വളരെ കൌതുകത്തോടുകൂടി തന്നെ ആ വാർത്ത അവസാന പേജിൽ മാധ്യമം നൽകിയിട്ടുണ്ട്. ഏതായാലും കേരളകൗമുദിയിലേക്ക് വരാണെങ്കിൽ, കേരളകൗമുദിയിൽ ഒന്നാം പജം വലിയ വ്യത്യസ്തമല്ല. ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ ഹാട്രിക് വിജയം തന്നെയാണ് കേരളകൗമുദി ഒന്നാം പേജിൽ പ്രധാന വാർത്തയായിട്ട് നൽകിയിരിക്കുന്നത്. 3D മോഡിക്ക് മൂന്നാം ഊഴമെന്നാണ് കേരളകൗമുദി ഒന്നാം പേജിൽ ഇതിന് നൽകിയിരിക്കുന്ന തലക്കെട്ട്. അതുപോലെ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് തിരികെ അധികാരത്തിൽ എത്തിയിരിക്കുന്നു, ഹിമാചൽ BJP വിരുദ്ധ വികാരം എന്നാണ് അതിന് നൽകിയിരിക്കുന്ന തലക്കെട്ട്. ഹിമാചൽ പ്രദേശിലെയും ഗുജറാത്തിലെയും സീറ്റ് നിലകളും കേരളകൗമുദി ഒന്നാം പേജിൽ തന്നെ വിശദമായി നൽകിയിട്ടുണ്ട്. അതുപോലെ സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും പരിഷ്കരിക്കുന്നത് 10 വർഷത്തിൽ ഒരിക്കലാക്കണമെന്ന് സംസ്ഥാന ധനവിനിയോഗ അവലോകന സമിതി ഇന്നലെ നിയമസഭയിൽ വെച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളും കേരളകൗമുദിയുടെ ഒന്നാം പേജിൽ തന്നെ കാണാം. അതുപോലെ മറ്റൊരു വാർത്ത കേരളകൗമുദിയുടെ ഒന്നാം പേജിൽ ഇടം നേടിയിട്ടുള്ളത് ഇറ്റാലിയൻ ഭടന്മാർക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ നാട്ടിൽ പോകാൻ ഹൈക്കോടതി അനുമതി നൽകിയ വാർത്തയാണ്. കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി ഇവർക്ക് നാട്ടിൽ പോകാൻ അനുമതി നൽകിയിരിക്കുന്നത്. ഈ വാർത്തയും കേരളകൗമുദിയുടെ ഒന്നാം പേജിൽ വിശദമായി കാണാം. അതുപോലെ സച്ചിദാനന്ദനും ആനന്ദനും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചതിൻ്റെ വാർത്തയും കേരളകൗമുദി ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. 2012 മിസ് യൂണിവേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ട ഒലീവിയ കൽപോയുടെ ചിത്രവും കേരളകൗമുദി ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. മിസ് ഇന്ത്യ ശിൽപ സിംഗ് സെമി ഫൈനലിൽ തന്നെ പുറത്തായിരുന്നു. 88 സുന്ദരിമാരെ പിന്തള്ളിയാണ് അമേരിക്കൻ സുന്ദരി 2012 വിശ്വസുന്ദരി കിരീടം അണിഞ്ഞിരിക്കുന്നത്. വിശ്വസുന്ദരിയുടെ ചിത്രം കേരളകൗമുദിയുടെ ഒന്നാം പേജിൽ കാണാം. അതുപോലെ കേരളകൗമുദിയുടെ ഒന്നാം പേജിലെ പോക്കറ്റ് കാർട്ടൂൺ ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് തന്നെയാണ് വിഷയം. ഗുജറാത്തിൽ മോഡിക്ക് ഹാട്രിക്, പുറം മോഡി നന്നായാൽ അകം മോഡി പ്രശ്നമല്ല എന്നാണ് കേരളകൗമുദിയുടെ ഒന്നാം പേജിലെ ഈ പോക്കറ്റ് കാർട്ടൂണിൽ പറയുന്നത്. കൗതിയിൽ നിന്ന് ദശാവുമാനിയിലേക്ക് വരുമ്പോൾ ഇവിടെയും സ്ഥിതി വ്യത്യസ്തമല്ല. കിഷോർ സൂചിപ്പിച്ചതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കൽ എന്ന റിവ്യൂ കമ്മിറ്റി ശുപാർശ മുഖ്യ തലക്കെട്ടായി ദേശാഭിമാനിയിൽ ഇടം പിടിക്കുന്നു. അതുപോലെ ഗുജറാത്തിൽ മോഡി, ഹിമാചലിൽ കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ചുള്ള വാർത്തയും ആദ്യ പേജിലുണ്ട്. ഇറ്റാലിയൻ സൈനികർക്ക് നാട്ടിലേക്ക് പോകാൻ ഹൈക്കോടതി അനുമതി നൽകിയ വാർത്തയും ആദ്യ പേജിൽ ഇടം പിടിക്കുന്നു. ബാങ്കിംഗ് നിയമ ഭേദഗതി ബില്ലിൽ ബാങ്കിംഗ് മേഖല സ്തംഭിച്ചു. വ്യാഴാഴ്ച ബാങ്ക് ജീവനക്കാർ രാജ്യവ്യാപകമായി പണിമുടക്കിയ വാർത്തയും ദേശാഭിമാനി ആദ്യ പേജിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസം കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെയും വിവിധ മേഖലകൾ ജീവനക്കാരുടെ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ദില്ലിയിൽ നടന്ന പാർലമെന്റ് മാർച്ചിന്റെ വാർത്തയും ചിത്രം സഹിതം ദേശാഭിമാനി ആദ്യ പേജിൽ നൽകിയിരിക്കുന്നു. ഉൾപേജുകളിലേക്ക് വരികയാണെങ്കിൽ ദേശാഭിമാനിയുടെ പിന്നിലത്തെ പേജിൽ ഇറ്റാലിയൻ നാവികരെ വിട്ടത് കോൺഗ്രസിന്റെ കള്ളക്കളി എന്ന പേജ് 14 പിണറായി വിജയന്റെ പ്രസ്താവന സഹിതമുള്ള വിശദമായ വാർത്ത ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. പേജ് 14 നിരപരാധികളായ മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച് കൊന്ന കേസിലെ പ്രതികളെ ക്രിസ്മസിന് നാട്ടിലേക്ക് വിടാനുള്ള നീക്കം ഗൂഢാലോചനയാണ്, കോൺഗ്രസിന്റെ കള്ളക്കളിയാണ് എന്ന പിണറായി വിജയൻ ആരോപിക്കുന്ന വാർത്ത 14 പേജിൽ ദേശാഭിമാനി നൽകിയിരിക്കുന്നു. അതുപോലെ ദേശാഭിമാനിയുടെ ഉൾപേജുകളിലേക്ക് വരുമ്പോൾ വിദ്യാർത്ഥികളെ ജാതി വിളിച്ച് ക്ഷേപിച്ച കോഴ്സ് ഡയറക്ടർക്ക് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നു എന്നുള്ള ദേശാഭിമാനിയുടെ ഒരു വാർത്ത പേജ് 11 അവർ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നു. ശിക്ഷാ നടപടിക്ക് പകരം സ്ഥാനക്കയറ്റമാണ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ പ്രിയദർശിനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ കോഴ്സിലെ കോഴ്സ് ഡയറക്ടർക്കാണ് നിയമം കാറ്റിൽ പറത്തി സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത്. ഈ വാർത്തയും ദേശാഭിമാനി പ്രാധാന്യത്തോടെ ഉൾപേജിൽ നൽകിയിരിക്കുന്നു. മംഗളത്തിന്റെ ഒന്നാം പേജിലേക്ക് വരികയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് മംഗളത്തിന്റെ ഒന്നാം പേജിലെയും പ്രധാന വാർത്ത. ഗുജറാത്തിൽ നരേന്ദ്രമോദി നേടിയ ഹാട്രിക് വിജയം തന്നെയാണ് മംഗളത്തിന്റെയും ഒന്നാം പേജിലെ പ്രധാന വാർത്ത. മോഡിക്ക് ഹാട്രിക് എന്നാണ് മംഗളം ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് ഫലത്തിന് നൽകിയിരിക്കുന്ന തലക്കെട്ട്. നരേന്ദ്രമോദി എന്ന പേരിൽ ഒരു ചെറിയ കാർട്ടൂണും ഈ വാർത്തയ്ക്കൊപ്പം മംഗളം ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതുപോലെ ഗുജറാത്തിലെയും ഹിമാചൽ പ്രദേശിലെയും കച്ചി നിലയും ഗ്രാഫിക്സ് സഹിതം മംഗളം ഒന്നാം പേജിൽ തന്നെ നൽകിയിരിക്കുന്നു. ഇന്നലെ ഹാട്രിക് വിജയം നേടിയ ശേഷം അഹമ്മദാബാദിൽ നടന്ന പൊതുസമ്മേളനത്തിൽ തനിക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ന നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളും മംഗളം പ്രാധാന്യത്തോടെ ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലേക്ക് BJPയിൽ നിന്നും അധികാരം തിരിച്ച് എടുക്കുകയാണ്. വീരഭദ്ര സിംഗിൻ്റെ ചിത്രവും മംഗളം ഒന്നാം പേജിൽ തന്നെ നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇറ്റാലിയൻ നാവികർക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ നാട്ടിൽ പോകാൻ ഹൈക്കോടതി അനുമതി നൽകിയ വാർത്തയും നാവികരുടെ ചിത്രസഹിതം മംഗളം ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. 6 കോടി രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി നൽകിയാൽ മാത്രമേ നാവികർക്ക് നാട്ടിലേക്ക് തിരികെ പോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ശമ്പള പരിഷ്കാരം 10 വർഷത്തിലൊരിക്കൽ മതി എന്ന എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയുടെ ശുപാർശയും മംഗളം ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്മിറ്റിയുടെ പ്രധാന ശുപാർശകളും മംഗളം ഒന്നാം പേജിൽ തന്നെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. മറ്റൊരു രസകരമായ വാർത്ത മംഗളത്തിൻ്റെ 5-ാം പേജിൽ കാണാൻ സാധിക്കും. മംഗളത്തിൻ്റെ 5-ാം പേജിലുള്ള ഈ രസകരമായ വാർത്ത, രമേശ് ചെന്നിത്തലയ്ക്ക് മെഴുകിൽ തീർത്ത പ്രതിമ വരുന്നു എന്നാണ്. അണികളുടെ ആത്മവീര്യം ഊട്ടിയുറപ്പിക്കാനായി എപ്പോഴും പ്രകാശം പരത്തുന്ന മെഴുകുതിരി നാളമായി നിലകൊള്ളുന്ന KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയ്ക്ക് ക്രിസ്മസ് സമ്മാനമായി മെഴുക് പ്രതിമ വരുന്നു എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. മുംബൈ സെലിബ്രിറ്റി വാക്സ് മ്യൂസിയത്തിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച മെഴുക് പ്രതിമ ക്രിസ്മസ് ദിനത്തിൻ്റെ തലേന്ന്, അതായത് ഡിസംബർ 24-ാം തീയതി തിരുവനന്തപുരം പ്രസ് ക്ലബിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനാച്ഛാദനം ചെയ്യും. ആ ദിവസം മാത്രമേ ചെന്നിത്തലയ്ക്കും തൻ്റെ പ്രതിരൂപമായ മെഴുക് പ്രതിമ കാണാൻ അവസരം ലഭിക്കുകയുള്ളൂ. 3 ദിവസം സസ്പെൻസ് കാത്തു സൂക്ഷിക്കുന്നത് കായംകുളം സ്വദേശിയും മെഴുക് പ്രതിമ ശില്പിയുമായ സുനിൽ കണ്ടല്ലൂരാണെന്നും മംഗളത്തിൻ്റെ ഉൾപേജിലെ ഈ രസകരമായ റിപ്പോർട്ടിൽ പറയുന്നു. ദീപികയിലേക്ക് വരുമ്പോൾ മറ്റ് നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ വാർത്തകളും ആദ്യ പേജിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായി ഒന്നുള്ളത്, കഴിഞ്ഞ ദിവസം സംവരണ ബിൽ പാസ്സാക്കാനാകാതെ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം പിരിഞ്ഞു എന്നുള്ള വാർത്തയാണ്. ജോർജ് കള്ളിവേലിന്റെ റിപ്പോർട്ട്. സമാജ്വാദി പാർട്ടിക്കാരുടെ തുടർച്ചയായ തടസ്സപ്പെടുത്തലിനെ തുടർന്ന് പട്ടിക വിഭാഗ സ്ഥാനക്കയറ്റ സംവരണ ബിൽ ലോക്സഭയിൽ പാസ്സാക്കാനാകാതെ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം പിരിഞ്ഞു. അതുപോലെ മോദിയുടെ വാർത്ത, നാവികർക്ക് നാട്ടിൽ പോകാമെന്നുള്ള വാർത്ത, ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ നിയമസഭാ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയ വാർത്ത, ഇതൊക്കെ ദീപികയുടെ ആദ്യ പേജിൽ ഇടം പിടിക്കും. ഉൾപേജിലേക്ക് വരികയാണെങ്കിൽ 7-ാം പേജിൽ കൊടുത്തിരിക്കുന്ന വാർത്തയാണ് ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പിൽ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗുജറാത്തിൽ പ്രതിപക്ഷ നേതാവിനും PCC അധ്യക്ഷനും നേരിട്ട തോൽവിയാണ്. ഇരു പാർട്ടികളുടെയും പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ച പ്രതിപക്ഷ നേതാവ് ശക്തി സിംഗ് ഗോഹിലും കോൺഗ്രസ് അധ്യക്ഷൻ അർജുൻ മോദ്വാദിയെയും തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ദീപിക 7-ാം പേജിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ പുകവലിക്കുന്ന പോസ്റ്റർ, കർമ്മയോധ എന്ന സിനിമയുടെ പോസ്റ്റർ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് മോഹൻലാലിനെതിരെ പുകവലിക്കുന്ന പോസ്റ്ററിനെ ചൊല്ലി ആരോഗ്യവകുപ്പ് കേസെടുത്തു എന്നുള്ള വാർത്തയും 7-ാം പേജിൽ ദീപിക നൽകിയിട്ടുണ്ട്. ദീപികയുടെ 13-ാം പേജിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷ് വധം വീണ്ടും യുവിവക എന്ന കായിക വാർത്ത പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിരിക്കുന്നു. യുവരാജ് സിംഗിന്റെ വിക്കറ്റ് നേട്ടത്തിന് ശേഷം സഹതാരങ്ങൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്ന ചിത്രം സഹിതമാണ് പേജ് 13-ൽ ദീപിക ഈ വാർത്ത നൽകിയിരിക്കുന്നത്. അതിലെ തലക്കെട്ട് അല്പം കൗതുകകരമാണ്, ഇംഗ്ലീഷ് വധം വീണ്ടും യുവിവക എന്നാണ് ദീപിക ഇതിന് നൽകിയിരിക്കുന്ന തലക്കെട്ട്. ഏതായാലും ഇംഗ്ലീഷ് പത്രങ്ങളുടെ 1-ാം പേജിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായും ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് പ്രധാന വാർത്ത. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ 1-ാം പേജിലും ഇത് തന്നെയാണ് പ്രധാന വാർത്ത. മോഡി ഡസ് എ ഹാട്രിക്, കോൺഗ്രസ് ഹൗസ് BJP ഇൻ ഹിമാചൽ പ്രദേശ് എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് ഇതിന് നൽകിയിരിക്കുന്ന തലക്കെട്ട്. അതുപോലെ തന്നെ ഗുജറാത്തിൽ ഹാട്രിക് വിജയം നേടിയ മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്ക് അമ്മ മധുരം നൽകുന്നതിൻ്റെ ചിത്രവും, അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് അധ്യക്ഷൻ വീരഭദ്ര സിംഗ് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം അണികളെ അഭിവാദ്യം ചെയ്യുന്നതിൻ്റെ ചിത്രവും ഇന്ത്യൻ എക്സ്പ്രസ് 1-ാം പേജിൽ ഇതോടൊപ്പം നൽകിയിരിക്കുന്നു. മറ്റൊരു വാർത്ത, പ്രധാന വാർത്തയായി ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ 1-ാം പേജിൽ ഇടം നേടിയിരിക്കുന്നത് സ്വാഭാവികമായും ഇറ്റാലിയൻ നാവികർക്ക് നാട്ടിൽ പോകാൻ ഹൈക്കോടതി അനുമതി നൽകിയതിൻ്റെ വാർത്തയാണ്. നാവികരുടെ ചിത്രവും ഇന്ത്യൻ എക്സ്പ്രസ് 1-ാം പേജിൽ ഈ വാർത്തയോടൊപ്പം നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് വനിതകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായിട്ട് പ്രത്യേക അന്വേഷണ ടീമിനെ തന്നെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്നലെ നിയമസഭയിൽ അറിയിച്ചതാണ് ഇക്കാര്യം. ഓൾ വിമൻ IPS ടീം ടു പ്രോബ് ക്രൈം അഗെയിൻസ്റ്റ് ഈവ്സ് ഇൻ സ്റ്റേറ്റ് എന്നാണ് ഈ വാർത്തയ്ക്ക് ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയിരിക്കുന്ന തലക്കെട്ട്. 4 വനിതാ IPS ഓഫീസർമാരായിരിക്കും ഈ ടീമിനെ നയിക്കുക. B. സന്ധ്യ, ഉമാ ബെഹ്റ, അജിത ബീഗം, ചന്ദൻ ചൗധരി എന്നീ 4 വനിതകളടങ്ങുന്ന സ്പെഷ്യൽ ടീമിനായിരിക്കും സംസ്ഥാനത്തെ വനിതകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അന്വേഷിക്കുന്നതിനുള്ള ടീമിൻ്റെ ചുമതലയെന്ന് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ 1-ാം പേജിലെ ഈ വാർത്തയിൽ പറയുന്നു. ഹിന്ദുവിലേക്ക് വരുമ്പോൾ ഗുജറാത്തിലെയും ഹിമാചലിലെയും തെരഞ്ഞെടുപ്പ് വിജയം തന്നെ ഗ്രാഫിക്സ് റെപ്രസെന്റേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് പതിവ് പോലെ ഹിന്ദു വളരെ സജീവമായി തന്നെ നൽകിയിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരത്തെ മുതലാക്കി കോൺഗ്രസ് ഹിമാചൽ തിരിച്ചുപിടിച്ചു. മോദിയുടെ വിജയം BJP ദേശീയ നേതൃത്വത്തിന് ഒരു നിർണായക സൂചന നൽകുന്നു. BJPയുടെ ദേശീയ നേതൃത്വത്തിലേക്ക് മോദി ഉയർന്നു വരുന്നു. പാർട്ടി നേതൃത്വം ഇതിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, വരും ദിവസങ്ങളിൽ ഇത് എങ്ങനെ ചർച്ചയാകും എന്നുള്ള വിശദമായ റിപ്പോർട്ടാണ് ഹിന്ദു നൽകിയിരിക്കുന്നത്. അതുപോലെ ഇറ്റാലിയൻ നാവികർക്ക് നാട്ടിൽ പോകാൻ ഹൈക്കോടതി അനുമതി നൽകിയ വാർത്തയും ആദ്യ പേജിൽ ഹിന്ദു നൽകിയിരിക്കുന്നു. ഗാഡ്ഗിൽ റിപ്പോർട്ടിന്മേൽ നിയമസഭാ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയ വാർത്തയും ദ ഹിന്ദുവിന്റെ ആദ്യ പേജിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ കായിക പേജിൽ ഒളിമ്പ്യൻ ലെസ്ലി ക്ലോഡിയസ് അന്തരിച്ച വാർത്തയും വളരെ വിശദമായി തന്നെ ദ ഹിന്ദു നൽകിയിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രധാന പത്രങ്ങളിലെ അല്ലേ പ്രധാന വാർത്തകൾ. ചെറിയൊരു ഇടവേള കൂടി എടുക്കാം.